എന്താണ് സുഹൃത്തെ ആ വിദ്യാർത്ഥിനി അല്ലെങ്കിൽ ആ ഡോക്ടർ ചെയ്ത തെറ്റ്? ആ ഡോക്ടർ എന്തുകൊണ്ടാണ് കുത്തുകൊണ്ടത്? എന്ത് തെറ്റാണ് ആ ഡോക്ടർ ചെയ്തത്? എപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കും നമ്മൾ ഡോക്ടർമാർക്ക് പലർക്കും അടി കിട്ടണമെന്ന്? എന്ത് ന്യായമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾക്ക് അനുശോചിച്ചിട്ട് പോകാം, പക്ഷേ ഇന്ന് നാടിന് നഷ്ടമായത് ഒരു വളർന്നു വരുന്ന ഡോക്ടർക്കും ആ മാതാപിതാക്കൾ നഷ്ടമായത് തങ്ങളുടെ ഏക മകളെയുമാണ്. ആ മകൾ നാളെ ഒരുപക്ഷെ ഞാനാകാം, എന്റെ സഹപാഠികളാകാം, ഈ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആകാം. ഇതിനൊക്കെ ആരെന്ത് മറുപടി പറയും? അസീസിയ മെഡിക്കൽ കോളേജിൽ 6 വർഷം തന്റെ ഉറക്കം കളഞ്ഞ്, 6 വർഷം സമാധാനം കളഞ്ഞ് പിച്ചക്കാശിന് വേണ്ടി പണിയെടുത്തോണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിനി, അവളെയാണ് ഇന്ന് രാവിലെ കുത്തി കൊലപ്പെടുത്തിയ ചോര വാർത്ത് ഇന്ന് ഈ മോർച്ചറിയിൽ കിടക്കുന്നത്. ഇതിന് ഉത്തരവാദി ആരാണ്? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഇതിന് ഉത്തരവാദി ആരാണ്? ആ ഡോക്ടർക്ക് എന്ത് പ്രൊട്ടക്ഷനാണ് ആശുപത്രി ഒരുക്കിയത്? ആ ഡോക്ടർക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്യുവാൻ എവിടെ നിന്നാണ് പോസ്റ്റിംഗ് ഓർഡർ വന്നത്? ഹൗസ് സർജൻമാരുടെ ഈ പറയുന്ന പെരിഫറി ഡ്യൂട്ടി എന്ത് അടിസ്ഥാനത്തിലാണ് ആ വിദ്യാർത്ഥിനിയെ മാത്രം, ആ ഡോക്ടറെ മാത്രം ആ ആശുപത്രി ഒറ്റയ്ക്കാക്കി പോയത്? ഇതിനാരാണ് സമാധാനം പറയേണ്ടത്? നമ്മൾ അധികാരികൾ പറയുന്നുണ്ട് ചില ഡോക്ടർമാർക്ക് അടി കൊള്ളണമെന്ന്. എന്താണ് സുഹൃത്തെ ആ വിദ്യാർത്ഥിനി അല്ലെങ്കിൽ ആ ഡോക്ടറെ ചെയ്ത തെറ്റ്? ആ ഡോക്ടർ എന്തുകൊണ്ടാണ് കുത്തുകൊണ്ടത്? എന്ത് തെറ്റാണ് ആ ഡോക്ടർ ചെയ്തത്? എപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കും നമ്മൾ ഡോക്ടർമാർക്ക് പലർക്കും അടി കിട്ടണമെന്ന്? എന്ത് ന്യായമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾക്ക് അനുശോചിച്ചിട്ട് പോകാം, പക്ഷേ ഇന്ന് നാടിന് നഷ്ടമായത് ഒരു വളർന്നു വരുന്ന ഡോക്ടർക്കും ആ മാതാപിതാക്കൾ നഷ്ടമായത് തങ്ങളുടെ ഏക മകളെയുമാണ്. ആ മകൾ നാളെ ഒരുപക്ഷെ ഞാനാകാം, എന്റെ സഹപാഠികളാകാം, ഈ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആകാം. ഇതിനൊക്കെ ആരെന്ത് മറുപടി പറയും? വർഷങ്ങളായിട്ട് ഈ സിസ്റ്റത്തെ താങ്ങി നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്, അവരാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്. നിങ്ങൾ എത്ര പേര് അംഗീകരിക്കും ഇവരാണ് ഈ സിസ്റ്റത്തെ താങ്ങി നിർത്തുന്നതെന്ന്? എന്റെ നാട്ടുകാരാണ് ചോദിക്കാനുള്ളത്, ഈ നാട്ടുകാരനെ ചോദിക്കാനുള്ളത്, ഈ സിസ്റ്റത്തെ താങ്ങി നിർത്തുന്നത് ഞങ്ങളാണ്. ഞങ്ങൾ ജൂനിയർ ഡോക്ടേഴ്സ് ആണ്, ഇവിടെ രാവും പകലും പണിയെടുക്കുന്നവരാണ്. ഞങ്ങളുടെ ചോരയുടെ നീരിന്റെ വിയർപ്പിന്റെയും ബലമാണ് ഇന്ന് കേരള നമ്പർ 1 എന്ന് എഴുതി കാണിക്കുന്ന ബോർഡ്. ആ കൂട്ടത്തിൽ ഒരാളെയാണ് നിഷ്കാരുണ്യം കുത്തിമലത്തി അവൾ ഇട്ടിരുന്നത്. ഇതിനൊക്കെ ആരെങ്കിലും മറുപടി പറയണം. ഈ മരണത്തിന് ശേഷം ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന എന്തായിരുന്നു? അനുഭവമില്ലെന്നത്രേ, അനുഭവമില്ലെന്ന്. എന്തനുഭവമില്ലെന്ന്? അനുഭവമില്ലെങ്കിൽ കാശുവല്ലി നിർത്തരുത്, അത് നിങ്ങളെ കൊണ്ട് പറ്റുമോ? അനുഭവമില്ലാത്തവരെ കാശുവല്ലി നിർത്തരുത്. ട്രെയിനിങ് പീരീഡിലുള്ള ഒരു വിദ്യാർത്ഥിനി എന്ത് അടിസ്ഥാനത്തിലാണോ കാശുവല്ലി കൊണ്ട് നിർത്തുന്നത്? എന്നിട്ട് പറയുകയാണ് അടി നടക്കാൻ അനുഭവമില്ലെന്ന്. ഈ സ്റ്റേറ്റ്മെന്റ് ആരോഗ്യമന്ത്രി പിൻവലിച്ച് മാപ്പ് പറയണം. വെറുതെ അല്ല ഇന്നിവിടെ കൂടിയ ആൾക്കാർ ഈ വെയിലത്തും ഇവിടെ തന്നെ ഇരിക്കുന്നത്. ഇതിനൊരു തീരുമാനം ഉണ്ടാകാതെ ഞങ്ങളെങ്കും എവിടെയും പോകുമെന്ന് ആരും കരുതണ്ട. ഈ ഒരു തീരുമാനം ഈ ദിവസം വർഷങ്ങളായിട്ട് ഡോക്ടേഴ്സ് നേരിടുന്ന അനീതിക്ക് ഇന്ന് ഇവിടെ പരിഹാരം ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം ഒരു കാരണവശാലും ഈ തീജ്വാല കെടില്ല, ഡോക്ടർ വന്ദന കെടാൻ അനുവദിക്കില്ല. ഡോക്ടർ വന്ദനയ്ക്ക് വേണ്ടി നമ്മൾക്ക് ആദരസൂചകമായി ഇവിടെ നേരം ഇരിക്കാം. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് സെക്രട്ടറിയിലാണ് പോകാൻ പോകുന്നത്. ഏത് ഭരണശിലാ കേന്ദ്രത്തിലേക്കും ചെന്ന് കയറുവാനും നമ്മുടെ ആവശ്യങ്ങൾ പറയുവാനും നമ്മൾക്ക് പറ്റും. നമുക്ക് പറ്റണം. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ നേടിയെടുക്കണം. അതിന് നമ്മൾ അധികാരികൾ മറുപടി പറഞ്ഞിരിക്കും. ഈ പ്രതിഷേധം ബാക്കി സംസാരിക്കാൻ വേണ്ടി KMBGA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ റുവൈസിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
നമ്മളുടെ പ്രിയപ്പെട്ട സഹപാഠി മരണപ്പെട്ടിരിക്കുകയാണ്, കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ കൊല ചെയ്യപ്പെട്ടതിൻ്റെ റീസൺ ആരോഗ്യമന്ത്രിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരോഗ്യമന്ത്രിയുടെ സംസാരം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഡോക്ടർക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളത്. 23 വയസ്സുള്ള ലേഡി ഡോക്ടർക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളത്. ഞാൻ ഇപ്പറയുന്ന ആരോഗ്യമന്ത്രിയോട് ചോദിക്കുകയാണ്, ആരോഗ്യമന്ത്രിക്ക് നേരെ ഇപ്പറഞ്ഞ പ്രതി നേരിട്ട് വന്നാൽ ആരോഗ്യമന്ത്രിക്ക് തടുക്കാൻ പറ്റുമോ? ഈ പ്രതിനെ ആരോഗ്യമന്ത്രിക്ക് തടുക്കാൻ പറ്റുമോ? ഈ സെക്യൂരിറ്റിനെ എല്ലാം മാറ്റിവെച്ച് ഈ പ്രതിയുടെ മുന്നിൽ വാ. സുരക്ഷ എന്ന് പറയുന്ന അണുക്കിടം പോലും ഇവിടുത്തെ ഡോക്ടർമാർക്ക് പ്രൊവൈഡ് ചെയ്യാതെ ഞങ്ങളെ ഇവിടെ ഇട്ട് പീഡിപ്പിക്കുകയാണ്. സർക്കാർ നിലപാട് എന്താണ്? ആരോഗ്യ മേഖല സർക്കാരിന് ഒരു ബാധ്യസ്ഥതയാണ്. ഇവിടുത്തെ രോഗി പരിചരണം സർക്കാരിന് ഒരു ബാധ്യസ്ഥതയാണ്. അതുകൊണ്ട് സർക്കാരിന് നേട്ടമില്ല. രോഗികൾ വരുന്നുണ്ട്, കുറ്റം കേൾക്കരുത്. ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? ഒരു കാര്യം ചെയ്യാം, ഫണ്ട് കൊടുക്കണ്ട. ഡോക്ടർമാരോ ചുമ്മാതെ കുറെ ബോണ്ടും വെച്ച് ഇല്ലാത്ത 100 മണിക്കൂർ പണിയെടുപ്പിച്ച് എങ്ങനെയാലും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തേലും സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഡോക്ടർമാർക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 70 പാർട്ടിയായിട്ടുള്ള മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാരെ അവർക്കൊരു ജോലിയാവും. 70 സ്വന്തമായിട്ട് നിൽക്കാൻ വയ്യാത്ത ചുമച്ചുമെല്ലാം നിൽക്കുന്ന ചേട്ടന്മാർ ഇവിടെ വന്ന് ഡോക്ടർമാർക്ക് സെക്യൂരിറ്റി ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വാർത്ത കേട്ടുകാണ് രാവിലെ. സെക്യൂരിറ്റി ചേട്ടൻ പറയുന്നേ, ആദ്യമേ ഒരു 3 പോലീസുകാരുണ്ടായിരുന്നു, രണ്ടാമത്തെ പോലീസുകാർ വരാൻ ഒരു അരമണിക്കൂർ വൈകി. ഞാൻ അവിടെ ഇങ്ങനെ നോക്കി നിന്നപ്പം ഡോക്ടറെ കയറി തല്ലിക്കൊണ്ടിരിക്കുവാണെന്ന്. എന്തിനാണ് സർക്കാർ ഇങ്ങനെയുള്ളൊരു സെക്യൂരിറ്റി ഞങ്ങൾ നോക്കി നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സെക്യൂരിറ്റിനെ ഒതുക്കുന്നത്? മുഖ്യമന്ത്രിയെ നോക്കുക, 10 50 എസ്കോർട്ട് വരുന്ന ഡോക്ടർമാർക്കില്ലേ സെക്യൂരിറ്റി? ഇത് നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞ കാര്യമാണോ? നമ്മളുടെ നേരത്തെ ഇവിടെ പല ഡോക്ടർമാർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പല വട്ടം ഈ പറഞ്ഞിട്ടുള്ള എല്ലാ സർക്കാരുകളോടും പറഞ്ഞിട്ടുള്ളതാണ്, ഞങ്ങളിൽ ഒരുവൻ കൊല ചെയ്യപ്പെടും എന്ന്. ഇന്ന് ആ കൊല നടന്നിരിക്കുകയാണ്. ആരാണ് ഉത്തരവാദി? ആരോഗ്യമന്ത്രി അല്ലാതെ മറ്റാരാണ് ഇതിനുള്ള ഉത്തരവാദി? നിങ്ങൾ പറയൂ. 6 ഇവിടെ മുന്നേ നടന്നിട്ടുള്ള അക്രമത്തിന്റെ ബലത്തിൽ അന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒരെണ്ണമെങ്കിലും നടപ്പിലാക്കാൻ ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ടോ എന്ന് ഗവൺമെന്റ് വ്യക്തമാക്കുക.